किचन। അസ്സലാമു അലൈക്കും, എല്ലാ കൂട്ടുകാർക്കും എബി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ വെച്ചൊരു കറിയാണ്. മത്തങ്ങ പുളിങ്കറി എന്നാണ് പറയുന്നത്. മത്തങ്ങ പുളിയെന്നോ മത്തങ്ങ മുളകിട്ടതെന്നൊക്കെ പറയാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മത്തങ്ങ നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്യാം, ക്യൂബായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഒരു സവാള വേണം, മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. രണ്ട് പച്ചമുളക് വേണം, ഒരു തക്കാളി വേണം, മൂന്നാലല്ലി വെളുത്തുള്ളി വേണം, ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഇൻഗ്രീഡിയൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, അപ്പോൾ മീനൊക്കെ കിട്ടാൻ തോരം പാടാ. എല്ലാവരുടെ വീട്ടിലും വെജിറ്റബിൾസ് തന്നെയായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ചട്ടിയിലാണിത് കൂടുതൽ വെക്കുന്നത്. ഞാൻ പെട്ടെന്ന് വെക്കുന്ന കാരണം ഇത് കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കർ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ ആവശ്യാനുസരണം എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിട്ട് പൊട്ടുന്നുണ്ട്. ഇപ്പോൾ അര ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉലുവ ഇല്ലാത്ത കാരണം ചേർക്കുന്നില്ല. ഉലുവ മസ്റ്റ് ആണ് ഇപ്പോൾ ചേർക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് വെള്ളവും ആഡ് ചെയ്യാം. മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മത്തങ്ങ വേവാൻ ആവശ്യമായ വെള്ളമൊഴിക്കാം. ഇനി നമുക്ക് മത്തങ്ങയും കൂടെ ആഡ് ചെയ്യാം. യുവ വണ്ടേഴ്സ് എന്നൊരു ചാനൽ ഒരു കൊച്ചു കൂട്ടുകാരൻ്റെതാണ്. ആ കൂട്ടുകാരൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എന്നെയും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണേന്ന്. പ്ലീസ് എല്ലാവരും ഒന്ന് ആ കുട്ടിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്നായി തിള വരുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ പെട്ടെന്ന് വേവുന്നതാണ്. ഒന്നോ രണ്ടോ വിസൽ മതിയാവും. നമുക്കിനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് കത്തിക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കണേ. കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കണം കേട്ടോ. ഞാനിവിടെ രണ്ട് വെസലാണ് അടുപ്പിക്കുന്നത്. എയറൊക്കെ പോയി. ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടുള്ളത് ഒരു പിഞ്ച് കായപ്പൊടി, പിഴിപുളി വെള്ളത്തിലിട്ടത്, കുറച്ച് കറിവേപ്പില. പിഴിപുളി പുളി ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്, ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യുക. എനിക്കിത്തിരി പുളി വേണം തോന്നി,
അത് കാരണം ഞാൻ പുളി വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കെല്ലാം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ആഡ് ചെയ്യാം. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. കുറച്ച് കായപ്പൊടിയും ആഡ് ചെയ്യാം. ഒരു പിഞ്ചൊക്കെ മതി കേട്ടോ. ഇത്ര മതി. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളവരുമ്പോൾ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെൽ ബട്ടൺ കാണാം, അത് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വരും, അത് പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ പുളി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.